ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. മരണസംഖ്യ ഉയരുകയാണ്. ഹിമാചൽ പ്രദേശിൽ 22 പേരും ഉത്തരാഖണ്ഡിൽ 4 പേരും ഒഡീഷയിൽ 6 പേരും മരണപ്പെട്ടു. ജാർഖണ്ഡിൽ മരണം 4 ആണ്. ജമ്മുകശ്മീരിൽ 2 കുട്ടികൾ മരിച്ചു. ഉത്തരാഖണ്ഡിലും ഹിമാചലിലും മേഘവിസ്ഫോടനമുണ്ടായി. കനത്ത മഴയിൽ ഇരു സംസ്ഥാനങ്ങളിലും നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ കുടുങ്ങിയവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ദേശീയ ദുരന്തനിവാരണ സേനാ സംഘങ്ങൾ ഇരു സംസ്ഥാനങ്ങളിലും എത്തിയിട്ടുമുണ്ട്. ഉത്തരാഖണ്ഡിൽ ഡെറാഡൂൺ ജില്ലയിലെ റായ്പൂർ ബ്ലോക്കിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. കനത്ത മഴയിൽ തമസ നദി കരകവിഞ്ഞൊഴുകുകയാണ്. നദിക്ക് കുറുകെയുള്ള പാലം തകർന്നു. താപ്കേശ്വർ മഹാദേവ ക്ഷേത്രത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിലും മേഘവിസ്ഫോടനത്തെ തുടർന്ന് കനത്ത മഴ തുടരുകയാണ്. മണ്ഡിയിൽ വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ചാമ്പയിൽ 3 പേരെ കാണാതായി. മണ്ണിടിച്ചിലിനെ തുടർന്ന് വീട് തകർന്നാണ് ആളുകൾ അപകടത്തിൽപ്പെട്ടത്. കാങ്കരയിൽ ചാക്കിപ്പാലം പ്രളയത്തിൽ തകർന്നു. കാംഗ്ര, ചാമ്പ, ബിലാസ്പൂർ, മാണ്ഡജി ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കനത്ത മഴ തുടരുന്നത് കണക്കിലെടുത്ത് മണ്ഡി, കുളു ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 25 വരെ സംസ്ഥാനത്ത് മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്തനിവാരണ വകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം സോങ് നദിയിലെ പാലം ഒലിച്ചുപോയിരുന്നു. പ്രളയജലത്തിൽ ചെളി അടിച്ചുകയറിയതിനാൽ വീടുകളിലെ താമസം പ്രയാസമാണ്. ദുരിതബാധിതരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.